ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പേ മാനസ പൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും ഭഗവാന്റെ ദശാവതാരങ്ങൾ ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇതിലെ 9 അവതാരവും ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. എന്നാൽ 10-ാമത്തെ അവതാരമായിട്ടുള്ള കൽക്കി കലിയുഗത്തിൻ്റെ അവസാനത്തിൽ അവതരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ എല്ലാവരും കണ്ടത് ഭഗവാന്റെ കൽക്കി അവതാരമാണ്. ലോക സമാധാനത്തിന് വേണ്ടി ദുഷ്ടതകൾ നിറഞ്ഞ ഈ ലോകത്തിൽ നല്ലത് സംഭവിക്കാൻ, അല്ലെങ്കിൽ മഹാമാരികളും ഒക്കെ ഇല്ലാതാക്കാൻ ഞാനിതാ അവതരിക്കാൻ സമയമായി എന്ന് ഭഗവാൻ എല്ലാ ഭക്തരോടും പറയണ പോലെയാണ് ഇന്നലെ കൽക്കി അവതാരം എല്ലാവരും കണ്ട് ദർശിച്ചത്. കൽക്കി ആയിട്ട് അധികം കളഭച്ചാർത്ത് പതിവില്ല. എങ്കിലും ഈ സമയത്ത് ആ ഓതിക്കനെ കൊണ്ട് അങ്ങനെ ചാർത്താൻ തോന്നിപ്പിച്ചത് ഭഗവാൻ തന്നെയാവും. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയും പറയാൻ ഓർമ്മ വരുന്നു. ഇവിടെ മാട്ടുങ്ക കൊച്ചുഗുരുവായൂരിലെ ചില ദിവസം കളഭച്ചാർത്ത് നടത്തുമ്പോൾ ഗുരുവായൂരിലെ ആ ശക്തി ഇവിടെയും ഉണ്ട് എന്ന് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് തെളിയിക്കണ പോലെ അനുഭവം വരാറുണ്ട്. ഒരു തവണ ഇവിടെ ഉച്ചപൂജയ്ക്ക് കളഭച്ചാർത്ത് ആനപ്പുറത്തിരിക്കണ ഭഗവാനായപ്പോൾ അന്ന് ഗുരുവായൂരിലും ഭഗവാൻ അങ്ങനെ തന്നെയാണ് അവതരിച്ചത്. മറ്റൊരു ദിവസം ഇവിടെ ഓടക്കുഴൽ അരയിൽ തിരികെ കാലെല്ലാം പിണച്ചു വെച്ച് ഓടക്കുഴൽ വിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കണ കൃഷ്ണനായിട്ട് നിന്നപ്പോൾ ഗുരുവായൂരിൽ അന്ന് ഓടക്കുഴൽ വിളിക്കണ മുരളീധരനായിട്ടുണ്ടാണ്. അപ്പോൾ ആ ബന്ധം, അതേ ശക്തി ഇവിടെയുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ്. ഈ വിഷുവിന് ഇവിടെ ഭഗവാൻ കാളിയമർദ്ദനം നടത്തിയപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണൻ കാളിയൻ്റെ പുറത്ത് നൃത്തം ആടി രസിക്കണ രംഗമാണ്
എല്ലാവരും കണ്ടത്. ഇന്നലെ ഗുരുവായൂരിൽ കൽക്കി അവതരിച്ചപ്പോൾ മാട്ടുങ്ക കൊച്ചു ഗുരുവായൂരിൽ ഭഗവാൻ മത്സ്യാവതാരായിരുന്നു. അതായത് ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരം ആയിട്ട് ഇവിടെയും അവസാനത്തെ അവതാരമായിട്ട് ഗുരുവായൂരിലും. ഏത് അവതാരമാണെങ്കിലും എല്ലായിടത്തും ഒരേ ശക്തിയായിട്ട് എല്ലാവരെയും രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് ഭഗവാൻ വീണ്ടും തെളിയിച്ച പോലെയാണ് ഇന്നലത്തെ സംഭവം ഉണ്ടായത്. അവിടെ കൽക്കി ആയിട്ട് അവതരിച്ച ആ ഭഗവാൻ ലോകനന്മയ്ക്ക്, ലോകത്ത് മുഴുവൻ സമാധാനം നൽകി, മഹാമാരിയെല്ലാം ഇല്ലാതാക്കി, ഭക്തരെ അനുഗ്രഹിച്ച് എന്നും എല്ലാ ഭക്തരുടെയും കൂടെ ഉണ്ടാവട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.